enter Aslaha's world. Hi friends, Assalamu alaikum. Aslaha's world in the YouTube channel ilekku ellavarkkum swagatham. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന അത്രയും കാഴ്ചകളുമായിട്ടാണ്. ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൻ്റെ അടുത്തുള്ള പൊരുന്നപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പേര് ഗ്രീൻ വാലി എന്നാണ്. ഇവിടെ വിസ്മയിപ്പിക്കുന്ന അത്രയും കാഴ്ചകളുണ്ട്, നമ്മൾക്ക് എല്ലാം കണ്ടു നോക്കാം. ഇവിടെ പലയാതി കൃഷികളും ഉണ്ട്, പക്ഷേ മെയിനായിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെയുള്ള ഉമ്മർക്ക് ഇതെല്ലാം കൃഷി ചെയ്തതാണ്. ഇതൊരുപാട് ഏരിയ ഉണ്ട്, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ, നടക്കാനേ പറ്റണില്ല. എന്തായാലും നമ്മളിത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായതുകൊണ്ട് നമ്മൾ കാണുതന്നെ വേണം. അതുകൊണ്ട് ഞാനിത് ഫുള്ള് നടന്ന് കാണാൻ തന്നെ വിചാരിച്ചു. പിന്നെ ഇത് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ഉമ്മർക്കാനെ ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കയും ഒരു ബംഗാളിയുമാണ് ഉള്ളത്, അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് നടന്നാൽ ഇവിടെ പാഷൻ ഫ്രൂട്ട്, ലെമണ്, ലെമൺ വൈന്, വിയറ്റ്നാം സൂപ്പർ ഓർലി അതൊക്കെയുണ്ട്. പിന്നെ കുറച്ച് നല്ല പൂക്കളും ഉണ്ട് കാണാൻ, അതെല്ലാം നമ്മൾക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഈ ഒരു ഡ്രാഗൺ ഡെയറി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഉമ്മർക്കാനോട് നമ്മൾക്ക് ഈ ഡ്രാഗണിൻ്റെ കാര്യങ്ങളും കൃഷി ചെയ്യുന്നതും എല്ലാ ഡൗട്ടുകളും നമ്മൾക്ക് ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് ഉമ്മർക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾക്ക് ചോദിക്കാം കേട്ടോ. അതുവരെയും നമ്മൾക്ക് ഈ സ്ഥലം ഒന്ന് നടന്ന് കാണാം. ഞാനിവിടെ വന്നിട്ടില്ലേനു, കഴിഞ്ഞ പ്രാവശ്യം ഉമ്മയും ഉപ്പയും ഇവിടേക്ക് വന്നിട്ട് ഡ്രാഗൺ വാങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൃഷി ചെയ്ത് ഇപ്പോൾ രണ്ട് ഡ്രാഗൺ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. മെയിനായിട്ട് ഇത് മൂന്ന് കളേഴ്സിലാണ് ഉണ്ടാവാറുള്ളത്, ഒന്ന് വൈറ്റ്, യെല്ലോ, പിങ്ക്. അതിൽ പിങ്കാണ് ഞങ്ങളുടെ കാഴ്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ പോയപ്പോൾ പറഞ്ഞു നിനക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, നമ്മൾക്കൊരു ദിവസം പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. ഡ്രാഗൺ ഫ്രൂട്ടായാലും പാഷൻ ഫ്രൂട്ടായാലും നല്ല ഹെൽത്തിയാണ്. നമ്മൾക്ക് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ കോവിഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെങ്കിപ്പനിയോ അങ്ങനെയുള്ളതൊക്കെ വന്നാൽ നമ്മൾക്കതിനൊരു ആശ്വാസം കിട്ടാൻ നമ്മൾക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി. എന്നാൽ തന്നെ നമ്മൾക്ക് കുറേ ആശ്വാസം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഈ പഴങ്ങൾ വാങ്ങി കഴിക്കുന്നുണ്ട്, നല്ലതാണ്. ഇവിടെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഡ്രാഗണിൻ്റെ അവിടെ തന്നെയാണ്. ഇത് ശരിക്കും ഡ്രാഗണിൻ്റെ ഒരു ലോകം തന്നെ നമ്മൾക്ക് പറയാം, അത്രയ്ക്ക് ഇവിടെ കാണാനുണ്ട്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഉഷാറിലിങ്ങനെ കായ്ച്ച് നിൽക്കാനുള്ള കാരണം തന്നെ ഉമ്മർക്ക് ഇത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇതെല്ലാം നോക്കുന്നത്, ഇതിന് വേണ്ട പരിപാലനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഉമ്മർക്ക് തന്നെ പറയുന്നുണ്ട്, നമ്മളിത് ഉണ്ടാക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം നോക്കണം എന്ന്. എന്നാലേ ഇത് നല്ല നേർക്കും ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളിയാണിത് കഴിക്കാനും. ഇതിവിടെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ്. റെഡ് കളറാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ ഇവിടെ ഭയങ്കര വെയിലാണ്, തലവേദന ആവുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് തന്നെ. ഇത് നല്ല ഉഷാറായിട്ടുണ്ട്. ഈ ഒരു ആർച്ച് നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തത് തന്നെ, നല്ല ഭംഗിയുണ്ട് കാണാനും.
ഇതായത് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പിക്കെടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോയിൽ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രൂട്ട്. ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ പോവുകയാണ് കേട്ടോ. അവിടെയുണ്ട് കാണാൻ. ഇതെന്താന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് പോസ്റ്റ് ആണ്. ഈ ഒരു ഡ്രാഗൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു സപ്പോർട്ട് കൊടുക്കണം. അതാണ് ഈ ഒരു കോൺക്രീറ്റ് പോസ്റ്റ്. ഇത് നമ്മൾക്ക് കോൺക്രീറ്റ് പോസ്റ്റുമലും പിന്നെ റിമ്മ് നമ്മൾക്ക് മുറിച്ചിട്ട് അങ്ങനെയും നമ്മൾക്ക് ചെയ്യാൻ പറ്റും, പല രീതിയിലും ചെയ്യാൻ പറ്റും. എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, പക്ഷെ അറിയുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ലാസ്റ്റ് ഉമ്മർക്കാനോട് ചോദിച്ചറിയാം കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാൻ, ഒരു താങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് പോസ്റ്റ്. അതിന്മേലെ നമ്മൾ ആ തൈ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇതിപ്പോൾ കല്ല് വെട്ടിയ സ്ഥലമാണ്, അപ്പോൾ അവർക്ക് ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ടെറസിൻ്റെ മേലെ ഉണ്ടാക്കാം കേട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ല, ഈ ഒരു കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ ആ താഴെ ആ തൈ വെച്ചിട്ട് ആ തൈ ഇങ്ങനെ നല്ലോണം വലുതായി വരണം. കുറച്ചൊന്ന് മുകളിലോട്ടൊക്കെ ഒന്ന് വലുതായി നമ്മളൊരു ടയർ ഇട്ട് കൊടുക്കണം. ടയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടെ അത് ദാ ഇതേപോലെ ഇങ്ങനെ പടർന്ന് വരും. എന്നിട്ട് അതിന്മേൽ കായ ഉണ്ടാവും. അങ്ങനെ നമ്മൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് പോസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. മനസ്സിലായിട്ടില്ല, ലാസ്റ്റ് ഉമ്മർക്കെല്ലാം പറഞ്ഞുതരും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾക്ക് ഉമ്മർക്കാനോട് എല്ലാ ഡൗട്ടും ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ഉമ്മർക്കായാലും ഉമ്മർക്കെല്ലാം ക്ലിയറായിട്ട് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് ഉമ്മർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് ഉമ്മർക്കൊക്കെ എന്തായാലും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഉമ്മർക്കാനോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഉമ്മർക്കൊക്കെ ഒരു സംശയം കൂടാതെ പറഞ്ഞു തരാനും പറ്റും. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉമ്മ കയ്യിൽ പിടിച്ചതാണ് കേട്ടോ. ഉമ്മക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഫോട്ടോയും എടുത്തിട്ടുണ്ട് വീഡിയോയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഏകദേശം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ അവരിതാ ചെടിച്ചട്ടിയിലും പിന്നെ റിമ്മ് പകുതി മുറിച്ചിട്ടും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവരിതെല്ലാം പരിപാലിക്കുന്നത്, നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തതും. പിന്നെ ഇവിടെ ഇതാ പല ടൈപ്പ് തൈകളും ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പറയാൻ തോന്നുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്, നല്ല രസമാണ്. ഇവിടെ ഇതാ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഈ ചുവന്ന പൂവ് നല്ല രസമില്ലേ, എനിക്ക് ഈ ഒരു ചുവന്ന പൂക്കളോട് നല്ല ഇഷ്ടമാണ്.
ഇവിടെ ബാക്കോട്ട് പോയാലും ഇങ്ങനെ ഡ്രാഗണിൻ്റെ ഏരിയ തന്നെയാണ്. എന്തായാലും നമ്മൾക്ക് ഇനി മുൻപോട്ട് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ റിമ്മിൻ്റെ റിമ്മിൻ്റെ അവരിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഉമ്മർക്ക. ഉമ്മർക്കാൻ്റെ സ്ഥലമാണിത്. ഉമ്മർക്കയാണ് ഇതെല്ലാം പരിപാലിക്കുന്നത്. പിന്നെ രണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട്. എന്നാലും മെയിനായിട്ട് ഉമ്മർക്കയാണ് ഇതെല്ലാം നോക്കുന്നത്. ഉമ്മർക്ക കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബിസിയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് ചോദിക്കാട്ടോ എല്ലാം. ഇതിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് തൈകളും ഉണ്ട് കേട്ടോ. നമ്മൾക്ക് എല്ലാം നടന്ന് കാണാം. ഈ മുൻപിൽ കാണുന്നത് ഡ്രാഗണിൻ്റെ തൈയാണ്. അവരിങ്ങനെ നട്ട് പിടിപ്പിച്ചതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉമ്മർക്കാനോട് ചോദിക്കാന്ന് വെച്ചാൽ ഉമ്മർക്കപ്പോൾ തിരക്കിലാണ്. ഇത് പിടിക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയല്ലേ, കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ ചുവന്ന ഫ്ലവറും കിടിലനാണ്. പിന്നെ ഉപ്പ ഇവിടെ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഉമ്മാനെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകളാണ്. ഇതിൽ പിന്നെ കുറച്ച് വലിയ മീനുണ്ട് എന്ന് തോന്നുന്നു. മറ്റേല് ചെറിയ മീനുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിൽ കാണുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള മീനുകളാണ്. നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ. എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയണ്ടേന്നറിയില്ല. വളരെ നല്ല രീതിയിൽ തന്നെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഡ്രാഗണിൻ്റെ തൈകളും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗണിൻ്റെ മരങ്ങളും ആണുള്ളത്. ഇതിമേലൊക്കെ ഡ്രാഗൺ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഡ്രാഗണ് കയ്യിൽ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ കേട് വന്നിട്ടുണ്ട്. പക്ഷികൾ കഴിക്കുന്നതൊക്കെയാണ്. പിന്നെ ഈ ഡ്രാഗണ് നല്ല ഡ്രാഗണാണ് കേട്ടോ. ഈ ചെറിയ കായ ലെമൺ വൈൻ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജാക്ക് ഫ്രൂട്ട് ആണ്. നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന ജാക്ക് ഫ്രൂട്ട് അല്ല ഇത്. വിയറ്റ്നാം സൂപ്പർ ഏർലി ആണ്. കഴിക്കാൻ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഈ ചുവന്നതൊരു ഫ്രൂട്ടാണ്. ആദ്യം കണ്ടപ്പോൾ ഞാനും ഉമ്മയും പ്ലം ആണ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് പ്ലം അല്ല, അത് ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഉപ്പാൻ്റെ മുൻപിൽ നടക്കുന്നത് ഉമ്മർക്കാൻ്റെ ഹെൽപ്പറാണ്. ബംഗാളിയാണ് അവർ. ഉപ്പ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവണില്ല നമ്മളുടെ ഭാഷ. ഇത് ബർസൂമിയാണ്. ഉമ്മർക്ക് തായ്ഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ തായ്ഫിൽ പോയ സമയത്ത് ഇത് ഉണ്ടായിരുന്നു. നല്ല രസേനോട്ട് കഴിക്കാൻ. ബർസൂമിൻ്റെ കളറ് ഫുള്ളൊരു യെല്ലോ കളറാണ്. അതിൻ്റെ സ്കിന്നും യെല്ലോ കളറാണ്. പക്ഷേ നമ്മൾ അതിമ്മേ തൊടുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ടേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിമ്മലൊക്കെ മുള്ളാണ്. ഇതിൻ്റെ ചെടിമ്മലായാലും മുള്ള തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഗ്ലൗസ് ഇട്ടിട്ടാണ് കായകളൊക്കെ പറിക്കാറുള്ളത്. എൻ്റെ കയ്യിൽ തന്നെ മുള്ള കുത്തിയിട്ടുണ്ട്. നല്ല വേദനയുണ്ട് കേട്ടോ. ഞാൻ
ഞാനൊക്കെ തായ്ഫിലേക്ക് പോയ സമയത്ത് വണ്ടിയിലിങ്ങനെ യാത്ര ചെയ്യുമ്പം സൈഡിലൊക്കെ ഇങ്ങനെ ബർസൂമിൻ്റെ മരം കാണാറുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങളൊക്കെ പെട്ടെന്ന് ഇറങ്ങി അത് പറിക്കൂട്ടോ. നല്ല രസീൻ അന്നത്തെ ആ ഒരു കാലം. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഉമ്മാനെ കൊണ്ട് എന്നെ ഇങ്ങനെ വീഡിയോ എടുപ്പിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പല സ്റ്റൈലിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ഇതെല്ലാം ഓരോന്നിന്റെ തൈകളാണ്. പല ടൈപ്പ് തൈകളും ഉണ്ട്. ഇതെല്ലാം ഓരോ ഐഡിയയാണ്. ഒരു ആർസിൻ്റെ മേലെ അവർ ഡ്രാഗൺ ഇങ്ങനെ പടർത്തിയതാണ്. ഇത് ലെമണാണ്. മെയിനായിട്ട് ഡ്രാഗണിൻ്റെ കൃഷി തന്നെയാണ്. പിന്നെ ഈ ലെമണിലൊന്നും ഇക്കധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. മെയിനായിട്ട് ഡ്രാഗണിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഉപ്പ എല്ലാ കാര്യങ്ങളും മിക്കാനോട് ചോദിക്കും. ഉമ്മർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരും. നമ്മൾക്ക് എല്ലാം കേട്ട് നോക്കാം. തണുപ്പത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര മാസം കൊണ്ട് കായ്ക്കുന്നത്, പിന്നെ എന്തൊക്കെ വളമിട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ നോക്കേണ്ടത് കാര്യങ്ങളൊക്കെയാണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് അറിയേണ്ടത്. തുടങ്ങില്ലേ? എൻ്റെ പേര് ഉമ്മറുകുട്ടി. ഇത് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് അടുത്ത് പോരുന്നംപറമ്പിലാണ്. ഗ്രീൻ വാലി ഡ്രാഗൺ ഫ്രൂട്ട് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിലെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പോളി ഹൗസിൻ്റെ അകത്ത്. പിന്നെ വെള്ളത്തിന് മറ്റുള്ള സാങ്കേതിക പ്രശ്നം കാരണമാണ് ഇപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞത്. കാരണം ഇത് ആരും ചെയ്യാത്തൊരു വ്യത്യസ്ത കൃഷി ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഐറ്റംസ് ഉണ്ട്. അതിൽ ഞാൻ 40 വെറൈറ്റികൾ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അതിൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് യോജിച്ചും കായ്ഫലുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് ഈ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയും പിന്നെ ഈ മലേഷ്യൻ്റെതും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. കൃഷി രീതി എന്ന് പറഞ്ഞത് ഒരു 3-4 രൂപത്തിലത് കൃഷി ചെയ്യാം. സാധാരണഗതിയിൽ ഇപ്പോൾ പുറത്ത് ജനറലായിട്ട് ചെയ്യുന്നത് ഇതുപോലെ കോൺക്രീറ്റിൻ്റെ പോസ്റ്റിൻ്റെ മേലെ 4 തൈകൾ ചുറ്റിലും മണ്ണ് ഇളക്കിയിട്ട് വെച്ച് ഇങ്ങനെ കെട്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ മേലെ ടയറും വെച്ച് അതിന് പുറത്തേക്ക് ഇടുന്ന രൂപമാണ് സാധാരണ ജനറലായിട്ട് ചെയ്യുന്നത്. പിന്നെ പുറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെയ്യാം. ഇതൊരു കൃഷി ചെയ്യാം, ഇതിന് കുറച്ച് ചിലവ് കൂടും. ഇതിൻ്റെ നടൽ രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ അകത്ത് പഴത്തിൻ്റെ അകത്ത് വിത്തുകളുണ്ട്, അത് മുളപ്പിച്ചാണ് നമുക്ക് തൈ ഉണ്ടാക്കിയാണ് നടാം. പക്ഷെ അങ്ങനെയാകുമ്പോൾ അത് കായ്ക്കാൻ സമയമെടുക്കും, 3-4 എടുക്കും. മാത്രമല്ല അത് ആ കായിൻ്റെ ഗുണം ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ നവംബർ വരെയാണ്. നവംബർ കഴിഞ്ഞാൽ ഒരു ഡിസംബറോട് കൂടി ഇതിനെ തണ്ട് ഏതാണ്ട് ഒരു 1 വിട്ടിട്ട് ഇത് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തിട്ട് ഇത് 1 പീസാക്കിയിട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറും വളഞ്ഞ് മണ്ണും കൂട്ടിയിട്ട് അതിൽ കുത്തി വെക്കും. വളമപ്പം എന്തൊക്കെ ഇട്ട് കൊടുക്കും? സാധാരണ അതിൽ ചാണകവും വേപ്പും മണ്ണൊക്കെ എല്ലുപടിയാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ രാസവളം ഉപയോഗിക്കലില്ല, ഇവിടെ ജൈവവളം മതി ഇതിന്. പിന്നെ ഇതിന് കാര്യമായിട്ട് അങ്ങനെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ അതിൻ്റെ വരുന്ന ഒരു ഉറുമ്പ് ശല്യമാണ്. അപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ കൃഷി രീതി, നടുൽ വസ്തു ഉണ്ടാക്കുന്ന രീതി. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 കൊണ്ട് നമുക്ക് ഏതാണ്ടൊക്കെ വേര് പിടിക്കും. പിന്നെ എടുത്ത് നടാം. ഇതിന് ഇന്ന സമയത്ത് നടണം എന്നൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മഴക്കാലത്ത് നടുമ്പോൾ അതിനെ മറിട്ട് വെള്ളം കെട്ടിക്കാതെ നോക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൂളൊക്കെ തറെടുക്കുമ്പോൾ ഒന്നിങ്ങനെ കുഴിച്ചു കൊടുക്കാം. പിന്നെ 3 കൂടുമ്പോൾ ഇതിന് വളം, ഇത് വളപ്രിയനാണ്. 3 കൂടുമ്പോൾ ഈ വളം തന്നെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ എത്ര കിലോ ഇപ്പോൾ ചാണകപ്പൊടി ഇത്ര മറ്റേ വേപ്പ് മണ്ണ്? സാധാരണ ഒരു കാല് നടുകയാണെങ്കിൽ, കാലുമ്പോൾ 4 തൈ നടുകയാണെങ്കിൽ ഒരു അരക്കൊട്ട ഒരു കൊട്ട ചാണകപ്പൊടി കൂടുതലില്ല, 1/2 വേപ്പ് മണ്ണൊക്കെ 1/2 എല്ലുപൊടി അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ വേര് അടി ആണി വേരായിട്ട് താഴേക്ക് പോവില്ല, അപ്പോൾ അല്ലാതെ താത്തേണ്ട ആവശ്യമില്ല. ഒരു 2-3 താത്തേണ്ട. അതാണ് ഇതിൻ്റെ നടി രീതി. പിന്നെ ഇപ്പോൾ ഇതല്ലാതെ മറ്റ് കൃഷികളായിട്ട് ഇപ്പം എന്തൊക്കെ ഉള്ളത്? ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ? ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീൻ കൃഷി ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മളിവിടെ ഇതിന് വേണ്ട ജൈവവളങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ മറ്റുള്ള നഴ്സറിയുണ്ട് ഫലവൃക്ഷത്തേകൾ. അതിനോട്ട് നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തില്ല. നമ്മൾ മെയിനായിട്ട് ഈ ഡ്രാഗൺ തന്നെയാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഇത് പറഞ്ഞാൽ ഈ പഴം എന്ന് പറഞ്ഞത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് പിക്ക് ചെയ്ത് തരും. അപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് കുറേ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഈ ഫ്രൂട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓരോ വീട്ടിലും ഒരു രണ്ട് തെയ്യങ്ങളും എല്ലാവരും വെക്കണം വെക്കണം. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അവർക്ക് നല്ലതാണ്. പിന്നെ പെട്ടെന്ന് ഡൈജസ്റ്റാവും. പിന്നെ അത്യാവശ്യം മധുരമുള്ള പഴമാണ്, കാണാനും ബ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിറ്റാമിൻസ് ഉള്ള കലവറയും കൂടിയാണിത്. അപ്പോൾ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറമെ ഇപ്പോൾ നമ്മൾ ഈ ഗൾഫിൽ മറ്റുള്ളതൊക്കെ ജോലി ഉപേക്ഷിച്ച് വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ സ്ഥലങ്ങളുണ്ടാവും, മറ്റുള്ള കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഏക്കർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട നടുവ് വസ്ത്രം അതിനുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അതിൻ്റെ ആദ്യത്തെ പഴം അറക്കുന്നവർ അവരൊപ്പം ഉണ്ടാവും. അതായത് ഞാൻ പ്രത്യേകിച്ച് ഫീസൊന്നും വാങ്ങുന്നു, ശരി, കൈ മാത്രം. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കായ്ച്ചു തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഉമ്മർക്ക് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഉമ്മർക്കാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ ഡൗട്ട് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഉമ്മർക്കൊരു ഫ്രൂട്ട് പറിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പറിക്കാൻ പറയുന്നേ. ഉമ്മർക്ക് ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത് എല്ലാം പോവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഉമ്മർക്ക് ചെയ്ത പോലെ മഷാല്ലാ, ഇതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറാണ്. ഇത് മൂന്ന് കളറിലുണ്ട്, ഒന്ന് പിങ്ക്, വൈറ്റ്, യെല്ലോ. ഇതിൽ പിങ്ക് നല്ല രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നല്ല അടിപൊളിയല്ലേ കാണാൻ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയാണ് ഈ ഒരു വെയിൽ കൊണ്ടിട്ട്. നല്ല രസമാണ് എന്തായാലും കാണാൻ. വെയിലില്ലാഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾക്ക് എല്ലാ ഭാഗത്തും നടന്ന് കാണാം. വെയിൽ കൊണ്ടാലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഞാനെങ്ങനെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കണു. ഇവിടേക്ക് വരാനുള്ള എല്ലാ ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് നമ്പറും സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. ശരിക്കും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഏക്കറക്കണക്കിനുണ്ട് സ്ഥലം, നടന്നാലും നടന്നാലും തീരില്ല, അത്രയുണ്ട് സ്ഥലം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇൻഷാല്ലാ അടുത്തൊരു നല്ല കിട്ടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.